അപ്പോൾ ഇൻകമ്മിംഗ് വെക്ടർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇൻകമ്മിംഗ് വെക്ടർ എന്ന് പറയുന്നത് എക്സ് വൺ ആണെന്ന് മനസ്സിലായി. അടുത്ത നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഔട്ട് ഗോയിങ് വെക്ടർ ആരാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ബേസിസിനകത്ത് നിന്ന് ലീവ് ചെയ്യുന്ന വേരിയബിൾ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തീറ്റ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ തീറ്റ കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല നമുക്കറിയാം. ദറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ബി ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് ഇൻകമ്മിംഗ് വെക്റ്റർ. അപ്പോൾ ഈ ഇൻകമ്മിംഗ് വെക്റ്ററിൻ്റെ കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആരെയാണ്? എക്സ് ബി. എക്സ് ബി ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് ഇൻകമ്മിംഗ് വെക്റ്റർ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത്, ഈ ഇൻകമ്മിംഗ് വെക്റ്ററിൻ്റെ കോഎഫിഷ്യന്റ് ഏതെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരിക്കലും ചൂസ് ചെയ്യാൻ പാടില്ല. ഇത് മറന്നു പോകരുത്. ഇൻകമ്മിംഗ് വെക്റ്ററിൻ്റെ കോഎഫിഷ്യന്റ് ഏതെങ്കിലും നെഗറ്റീവ് ആണെങ്കിൽ ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തീറ്റയുടെ വാല്യൂ ചൂസ് ചെയ്യാനേ പാടില്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇൻകമ്മിംഗ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ എക്സ് വൺ ആണ്. എക്സ് വണ്ണിൻ്റെ കോഎഫിഷ്യന്റ് വണ്ണും ഫോറുമാണ്. അപ്പോൾ ഇവിടെ രണ്ടും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടും തീറ്റ കണ്ടുപിടിക്കും. ഇനി ഇതിലാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ വാല്യൂ, വേരിയബിളിൻ്റെ എന്ന് പറഞ്ഞാൽ ഇൻകമ്മിംഗ് വെക്ടറിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അത് നമ്മൾ ചൂസ് ചെയ്യില്ല. അവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹൈഫൺ, ഒരു ലൈൻ ഇട്ടേക്കുക മാത്രമേ ഉള്ളൂ. ആ വാല്യൂ നമ്മൾ ഒരിക്കലും ചൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആദ്യത്തെ തീറ്റ കണ്ടുപിടിക്കുന്നു. ദറ്റ് ഈസ് എക്സ് ബി ഡിവൈഡഡ് ബൈ, എക്സ് ബി എന്ന് പറഞ്ഞാൽ എക്സ് ബിയുടെ വാല്യൂ സിക്സും ട്വൽവുമാണ്. എക്സ് ബി ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് ഇൻകമ്മിംഗ് വെക്റ്റർ. അപ്പോൾ ആദ്യത്തെ വാല്യൂ എങ്ങനെ കിട്ടും? ആദ്യത്തെ എക്സ് ബിയുടെ വാല്യൂ സിക്സ് ആണ്. സിക്സ് ഡിവൈഡഡ് ബൈ വൺ. അപ്പോൾ ഫസ്റ്റ് വാല്യൂ സിക്സ് ഡിവൈഡഡ് ബൈ ഇൻകമ്മിംഗ് വെക്റ്ററിൻ്റെ എക്സ് വണ്ണിൻ്റെ വാല്യൂ വൺ ആണ്. സോ സിക്സ് ഡിവൈഡഡ് ബൈ വൺ എന്ന് കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു സിക്സ്. അടുത്ത രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് ട്വൽവ്, എക്സ് ബിയുടെ വാല്യൂ ട്വൽവ് ആണ്. ഡിവൈഡഡ് ബൈ എക്സ് വണ്ണിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ഫോർ ആണ്. അപ്പോൾ ട്വൽവ് ഡിവൈഡഡ് ബൈ ഫോർ, ട്വൽവ് ഡിവൈഡഡ് ബൈ ഫോർ ഈസ് ഈക്വൽ ടു ത്രീ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എക്സ് ബി ഡിവൈഡഡ് ബൈ ദി കോഎഫിഷ്യന്റ് ഓഫ് ഇൻകമ്മിംഗ് വെക്റ്റർ. അപ്പോൾ എക്സ് വൺ ആണ് ഇൻകമ്മിംഗ് വെക്റ്റർ ആയതുകൊണ്ടാണ് ഇവിടെ വണ്ണും ഫോറും എടുത്തത്. ഇതിന് പകരം എക്സ് ടു ആയിരുന്നെങ്കിൽ ഏതെടുക്കണം? ടൂവും ത്രീയും എടുക്കണം. ഇൻകമ്മിംഗ് വെക്റ്റർ ആരാണോ അതിനനുസരിച്ച് എടുത്തോളുക. അപ്പോൾ ഇവിടെ തീറ്റയുടെ വാല്യൂ കിട്ടി. ഈ തീറ്റയിൽ മിനിമം വാല്യൂ, ഇവിടെ സിക്സ് ഉണ്ട് ത്രീ ഉണ്ട്, ഇതിൽ മിനിമം ആരാ? മിനിമം ത്രീ ആണ്. അപ്പോൾ ത്രീ ആണ് നമ്മുടെ ഔട്ട് ഗോയിങ് വെക്റ്റർ എന്ന് പറയുന്നത്. ഔട്ട് ഗോയിങ് വെക്റ്റർ എന്ന് പറയുന്നത് മിനിമം വാല്യൂ ആണ്, ദറ്റ് ഈസ് ത്രീ. അപ്പോൾ അതിൽ ആരോ മാർക്ക് ഇതായിരുന്നു, അകത്തേക്ക് ആരോ മാർക്ക് കിട്ടും. അപ്പോൾ ഈ ആരോ മാർക്ക് ആർക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ്? എസ് ടുവിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. കണ്ടോ? അപ്പോൾ ഔട്ട് ഗോയിങ് വെക്റ്റർ നമ്മൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ കീ റോ കണ്ടുപിടിച്ചു. കീ റോ എന്ന് പറയുന്നത് ദറ്റ് ഈസ് എസ് ടുവിൻ്റെ റോയാണ് കീ റോ, അല്ലെങ്കിൽ ഔട്ട് ഗോയിങ് വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബേസിസിൽ നിന്ന് ആരാണ് പോകുന്നത് വെളിയിലേക്ക്? എസ് ടു പോയിട്ട് ഈ പ്ലേസിൽ, ഇതേ പ്ലേസിൽ ആര് വരും? എക്സ് വൺ അവിടെ വരണം. അപ്പോൾ ആരാ ലീവ് ചെയ്യുന്നത്? എസ് ടു ലീവ്സ് ആൻഡ് എക്സ് വൺ എൻറ്റേഴ്സ്. എസ് ടു ലീവ് ചെയ്തിട്ട് അവിടെ എക്സ് വൺ എൻറ്റർ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇൻകമ്മിംഗ് വെക്റ്റർ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഏത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ഔട്ട് ഗോയിങ് വെക്റ്റർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ബി ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് ഇൻകമ്മിംഗ് വെക്റ്റർ ആണ് എക്സ് തീറ്റയുടെ ഫോർമുല എന്ന് പറയുന്നത്. ആ തീറ്റ കണ്ടുപിടിച്ചിട്ടാണ് അതിലെ മിനിമം വാല്യൂ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇതുവരെ മനസ്സിലായല്ലോ? ഇതിലെ മിനിമം വാല്യൂ ആണ് ഇൻകം ഔട്ട് ഗോയിങ് വെക്റ്റർ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ എസ് ടു ലീവ് ചെയ്തിട്ട് ഇതേ പ്ലേസിലാണ് ആര് വരുന്നത്? എക്സ് വൺ വരുന്നത്. പ്ലേസ് മാറില്ല. ആരാണോ ലീവ് ചെയ്യുന്നത് ആ പ്ലേസിൽ മാത്രമേ അടുത്ത വേരിയബിൾ എൻ്റർ ചെയ്യുള്ളൂ. മനസ്സിലായോ? ഇത്